കർമാനുസിലേക്ക് സ്വാഗതം. വഴിതെറ്റിയ വസന്തത്തിൻ്റെ ഇടിമുഴക്കം. കൊന്നാൽ ആശയം ഇല്ലാതാകില്ല. 2 വർഷത്തിനിടെ 3 മാവോയിസ്റ്റ് വേട്ടകൾ. കൊല്ലപ്പെട്ടത് 7 പേരും. അതും ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ. സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ കേട്ടുകേൾവിയില്ലാത്ത സംഭവ വികാസങ്ങൾക്കാണ് കേരളം സാക്ഷിയാവുന്നത്. മാവോയിസ്റ്റ് വേട്ടയുടെ മറവിൽ ഏറ്റുമുട്ടൽ കൊലകൾ അരങ്ങേറുന്നെന്ന വിമർശനങ്ങൾ ഉത്തരേന്ത്യയിലെ വലതുപക്ഷ ഭരണകൂടങ്ങളാണ് നേരിട്ടതെങ്കിൽ കേരളത്തിലിത് പിണറായി വിജയൻ്റെ ഇടതുപക്ഷ സർക്കാരിന് നേരെയാണ് വിരൽ ചൂണ്ടുന്നത്. മാവോയിസം ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നെന്ന വാദം അംഗീകരിക്കുമ്പോൾ തന്നെ ഏകപക്ഷീയമായ ഏറ്റുമുട്ടൽ കൊലകളെയാണ് പൊതുസമൂഹം, മനുഷ്യാവകാശ സംഘടനകൾ ചോദ്യം ചെയ്യുന്നത്. കേരളത്തിൻ്റെ പല ഭാഗത്തായി ഇത് 3ാം തവണയാണ് മാവോയിസ്റ്റുകൾ എന്ന് വിളിക്കപ്പെടുന്നവർ ഇതുപോലെ വെടിയേറ്റ് വീഴുന്നത്. കേരളത്തിനെ നമ്മൾ നോക്കിക്കാണുന്നത് ഇന്ത്യക്ക് മുഴുവൻ വഴി കാണിക്കേണ്ട ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെയും ഇന്ത്യൻ ജീവിതത്തിൻ്റെയും ഒരു തുരുത്തായിട്ടാണ്. വലതുപക്ഷ ഗവൺമെൻറ്റുകൾ നടപ്പിലാക്കുന്ന അതേ നയങ്ങളുടെ ഭാഷയിലല്ല കേരളത്തിലെ പോലീസ് മാവോയിസ്റ്റ് പ്രശ്നം കൈകാര്യം ചെയ്യേണ്ടത്. ഇന്ന് വരെ ലോകത്തൊരിടത്തും മനുഷ്യരെ വെടിവെച്ചു കൊന്ന ഒരു പോലീസും ഞങ്ങൾ അങ്ങോട്ട് വെടിവെച്ചുവെന്ന് പറയാറേയില്ല. ആരും പറഞ്ഞിട്ടില്ല. കേരള പോലീസും അതുതന്നെയാണ് പറയുന്നത്. പോലീസ് എന്ന് പറയുന്നത് തുടർച്ചയാണ്. പോലീസിൻ്റെ സംസ്കാരം സ്വന്തം വീഴ്ച മറച്ചുവെക്കാൻ വേണ്ടിയുള്ള വാദങ്ങൾ എപ്പോഴും കെട്ടിത്തൂക്കുകയാണ്. അതുകൊണ്ട് ഇത്തരമൊരു ഏറ്റുമുട്ടൽ കഥ അത് ഇന്ത്യയുടെ പല ഭാഗത്തും ഉണ്ടായതായി നമുക്കറിയാം. അത് വ്യാജകഥയാണ്. വ്യാജ ഏറ്റുമുട്ടൽ കഥയുണ്ടാക്കി സ്വന്തം വീഴ്ച മറച്ചുവെക്കാൻ ശ്രമിക്കുന്ന പോലീസിൻ്റെ അതേ ശൈലിയാണ് കേരളത്തിലെ പോലീസും സ്വീകരിക്കുന്നത്. നിയമസഭയിൽ മുഖ്യമന്ത്രി പോലും പോലീസിനെ അനുകൂലിച്ചാണ് സംസാരിച്ചത്. മാവോയിസ്റ്റുകളാണ് ആദ്യം വെടിവെച്ചതെന്നാണ് ഇടതു സർക്കാരിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞത്. അതല്ല മാർഗം. ആ ആശയത്തെ നേരിടേണ്ടത് ആയുധം കൊണ്ടല്ല. മാവോയിസ്റ്റ് ആശയം തെറ്റാണ്, അപ്രായോഗികമാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ 40കളിൽ ഇന്ത്യയിൽ പരീക്ഷിച്ച് പരാജയപ്പെട്ട് ഇന്ത്യൻ സാഹചര്യങ്ങളിൽ നടപ്പിലാക്കാൻ പറ്റാത്ത തെറ്റായ നയമാണെന്ന് കണ്ടെത്തി മാറ്റിവെച്ച കാര്യമാണ് മാവോയിസ്റ്റ് സഖാക്കൾ ഇപ്പോഴും വലിയ കാര്യമായി എടുത്ത് നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കൊല്ലപ്പെട്ട മാവോയിസ്റ്റുകൾ കീഴടങ്ങാൻ തയ്യാറായിരുന്നെന്നും ആദിവാസി ദൂതരെ മുൻനിർത്തി ചർച്ച നടത്തിയിരുന്നുവെന്നും ആദിവാസി കൗൺസിൽ നേതാവ് പറഞ്ഞിരുന്നു. സത്യം പുറത്തു വരണം. അവിടുത്തെ ആദിവാസികൾ, മനുഷ്യർ, ചുറ്റുപാടും ജീവിക്കുന്നവർ, അവരെല്ലാം പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേൾക്കണം, കണക്കിലെടുക്കണം. പോലീസിൻ്റെ വാദം മാത്രം സ്വീകരിക്കാൻ കഴിയില്ല. തണ്ടർബോൾട്ടിൻ്റെ പേരിൽ, ടെററിൻ്റെ പേരിൽ ഗവൺമെൻറ് കോടിക്കണക്കിന് രൂപ വാരിക്കോരി ചിലവാക്കുന്നുണ്ട്. അപ്പോൾ തണ്ടർബോൾട്ട് പറയുന്നത് മാത്രം വിശ്വസിക്കാൻ കഴിയില്ല. തണ്ടർബോൾട്ടിന് അവർ ചിലവാക്കുന്ന ഈ വലിയ തുകയ്ക്ക് വിശദീകരണം വേണം. അതിന് ഇടയ്ക്കിടെ ഇത്തരത്തിലുള്ള ഏറ്റുമുട്ടൽ വേണം. അവിടെയെല്ലാം മരിച്ചു വീഴുന്നത് മനുഷ്യരാണെന്ന കാര്യം നമ്മൾ മറന്നുപോകുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.